വിദേശ വിചാരത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ജപ്പാനും ഇന്ത്യയും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിൻ്റെ 60-ാമത്തെ വർഷമാണ് ഇത്. അതിനോട് സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ഡിസ്കവർ ജപ്പാൻ 2012 എന്നൊരു പരിപാടിയും ഈ ആഴ്ച ഉണ്ടായിരിക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ജപ്പാൻ ബന്ധങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്, ഇന്ത്യൻ ജപ്പാൻ ബന്ധങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് ഇന്നത്തെ വിദേശ വിചാരത്തിൽ. ഇന്ത്യയും ജപ്പാനും രാഷ്ട്രീയപരമായും ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികപരമായും ഒക്കെ അടുത്ത രാജ്യങ്ങളാണെങ്കിലും ഇന്ത്യ ജപ്പാൻ രാഷ്ട്രീയ ബന്ധങ്ങൾ പലപ്പോഴും വിചിത്രമായിരുന്നു. കാരണം ജപ്പാന് പ്രത്യേകമായി അതിൻ്റേതായ ഒരു വിദേശ നയം ഉണ്ടായിരുന്നില്ല. അമേരിക്കയുടെ വിദേശ നയത്തിൻ്റെ പിറകിലായിരുന്നു ജപ്പാൻ എല്ലാ കാലത്തും പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ലോകത്തുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ജപ്പാൻ പുതിയ തരത്തിലുള്ള വിദേശ നയം സ്വീകരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഏഷ്യയിൽ ജപ്പാൻ ചൈനയുടെ കൂടെയാണോ ഇന്ത്യയുടെ കൂടെയാണോ നിൽക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. ചൈനയും ജപ്പാനുമായി പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. ഇന്ത്യയും ജപ്പാനുമായി ന്യൂക്ലിയർ കാര്യങ്ങളിൽ, ആണവ സംബന്ധമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാലും രണ്ട് രാജ്യങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് ജപ്പാൻ ഉദ്ദേശിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ വിദേശകാര്യമന്ത്രി ശ്രീ എസ് എം കൃഷ്ണ ടോക്കിയോയിലുണ്ടായിരുന്നു. ആ സമ്മേളനത്തിൽ, ആ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പല പുതിയ തീരുമാനങ്ങളും എടുക്കുകയുണ്ടായി. ഇന്ത്യയിലെ ഇൻഡസ്ട്രിയലൈസേഷന് എന്തുമാത്രം ജപ്പാന് സഹകരിക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങളും, അതുപോലെ വിദേശിച്ചും ദക്ഷിണേന്ത്യയിൽ, ചെന്നൈയിലും ബാംഗ്ലൂരിലും തിരുവനന്തപുരത്തും കൊച്ചിയിലുമൊക്കെ എന്തൊക്കെ ജപ്പാൻ ചെയ്യാൻ കഴിയും എന്നൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ രണ്ടു മന്ത്രിമാരും തീരുമാനിക്കുകയുണ്ടായി. അതുപോലെ രാഷ്ട്രീയപരമായും പല പുതിയ കാര്യങ്ങളും ചെയ്യാൻ രണ്ടുപേരും തയ്യാറായിട്ടുണ്ട്. ഇന്ത്യയും ജപ്പാനുമായി ആദ്യമായി ചരിത്രത്തിൽ ഇന്ത്യയും ജപ്പാനും കൂടി എക്സസൈസസ് നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ, ഇന്ത്യ മഹാസമുദ്രത്തിൽ എക്സസൈസ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ആണവ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുകയാണ്. ഇന്ത്യ ആണവ നിർവ്യാപന കരാർ ഒപ്പിടണം എന്ന് ജപ്പാൻ വീണ്ടും ആവർത്തിക്കുകയുണ്ടായി. എങ്കിൽ മാത്രമേ ഇന്ത്യയും ജപ്പാനും കൂടി ഒരു സിവിലിയൻ ന്യൂക്ലിയർ എഗ്രിമെൻ്റ് ഉണ്ടാകാൻ സാധ്യമാവുകയുള്ളൂ എന്ന ഒരു സന്ദേശമാണ് ഇത്തവണത്തെ യോഗത്തിൽ നിന്നുണ്ടായത്. പക്ഷേ ഇത് പ്രയാസമുള്ള കാര്യമാണ്. കാരണം ജപ്പാനും ഇന്ത്യയുമായ ഒരു സിവിൽ ന്യൂക്ലിയർ എഗ്രിമെൻ്റ് ഉണ്ടായെങ്കിൽ മാത്രമേ ജപ്പാന് ഇവിടെ ഫ്രാൻസിൻ്റെയും അമേരിക്കയുടെയുമൊക്കെ ആണവ നിലയങ്ങൾക്ക് വേണ്ട കമ്പോണൻസ് നൽകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഇന്ത്യ NPTO CTBTO ഒക്കെ ഉൾപ്പെടണം എന്ന് ജപ്പാൻ നിർബന്ധിച്ചാൽ പല പ്രശ്നങ്ങളും ഇതിൽ ഉയർന്നു വന്നേക്കാം. അപ്പോൾ ഇന്ത്യ അമേരിക്ക ആണവ കരാറിൻ്റെ ബേസിസിൽ ഇന്ത്യയും ജപ്പാനും കൂടി സഹകരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് രണ്ട് രാജ്യങ്ങൾക്കുമുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇന്ത്യ ജപ്പാൻ സാംസ്കാരിക ബന്ധങ്ങളെ പറ്റിയാണ്. ഈ ആഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന ജപ്പാൻ ഇന്ത്യ ഉത്സവത്തിൻ്റെ സംഘാടകരായ രണ്ട് അതിഥികൾ നമ്മോടൊപ്പമുണ്ട്. ശ്രീ എസ് രത്നകുമാർ, അദ്ദേഹം കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ശ്രീ NR പിള്ളെ, അദ്ദേഹം ഏഷ്യൻ ഹോംസ് പ്രൊഡക്റ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഇവർ രണ്ടുപേരും ജപ്പാനിൽ പരിശീലനം നേടിയിട്ടുള്ളവരും ജപ്പാനുമായി നിരന്തരമായ ബന്ധം സ്ഥാപിച്ചിട്ടുള്ളവരുമാണ്. ഡോക്ടർ മിസ്റ്റർ NR പിള്ളെ, എന്തു പറയുന്നു ഇന്നത്തെ ഈ ആഴ്ചത്തെ പരിപാടികൾ എന്തൊക്കെയാണ് ഈ ഉത്സവത്തിലുള്ളത്? ജപ്പനീസ് കൾച്ചറൽ ആൻഡ് ഇൻഫർമേഷൻ സെൻറ്ററും അലുമിനി സൊസൈറ്റി ഓഫ് AOTS തിരുവനന്തപുരം സബ് സെൻറ്ററും ചേർന്നിട്ട് തിരുവനന്തപുരത്തെ ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയായ ടെർമോ പെൻപാളിൻ്റെയും കൂടെ സഹകരണത്തോടുകൂടി നടത്തുന്ന ഒരു ബൃഹത്തായ സംരംഭമാണ്. ജപ്പാൻ ഫെസ്റ്റിവൽ 2000 തിരുവനന്തപുരത്ത് മാത്രമുള്ള സംഘടനകളാണ് അല്ലേ? അദ്ദേഹം അതിൻ്റെ ചെയർമാനാണ്, താങ്കൾ അതിൻ്റെ വൈസ് ചെയർമാനാണ്. അപ്പോൾ ഇത് ഒരു 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ബൃഹത്തായ സംരംഭമാണിത്. ജെട്രോയുടെ പ്രസൻസ് കേരളത്തിലെ വ്യവസായികളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ നടത്താനും പുതിയ പുതിയ മേഖലകൾ, ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ കൊളാബറേഷനുള്ള പുതിയ പുതിയ മേഖലകൾ കണ്ടെത്താനും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു സംരംഭമാണത്. മറ്റെന്താണ് മിസ്റ്റർ രത്നകുമാർ ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ്? ഇതിനകത്ത് ഈ ബിസിനസ് മീറ്റിൽ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നു പറഞ്ഞാൽ
ജപ്പാനും പിന്നെ കേരളവുമായിട്ട് ജോയിൻറ്റ് വെഞ്ചർ ആയിട്ടുള്ള പല കമ്പനികളുണ്ട്. പല കമ്പനികൾക്കും അവരുടെ സാങ്കേതിക സഹായം ആവശ്യമാണെന്നുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം കൂടെ ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഡിസ്കഷനിൽ കൊണ്ട് ഏതെല്ലാം മേഖലയിൽ നമ്മൾ ജപ്പാനുമായിട്ട് പിന്നെ യോജിച്ച് പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി അതുമായിട്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിനകത്ത്. ഇത് പ്രധാനമായിട്ട് ഇതിൽ പങ്കെടുക്കുന്നത് ഈ പിന്നെ ബഹുമാനപ്പെട്ട ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ കൂടാതെ തന്നെ ഇൻഡസ്ട്രി സെക്രട്ടറി ഉണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർമാരുണ്ട്, ജോയിൻറ്റ് വെഞ്ചർ കമ്പനീസിലെ എംഡിമാരുണ്ട്, പ്ലാനിംഗ് ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അതിനകത്ത്. ശരി, സാംസ്കാരിക രംഗത്ത് എന്തൊക്കെയാണ്? ജാപ്പനീസ് ഫുഡ് ആയാലും അതുപോലെ ഡാൻസസ് മ്യൂസിക് അങ്ങനെ. ഇതിൻ്റെ ഈ മീറ്റിങ്ങിൻ്റെ വളരെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതൊരു വളരെ ഒരു സമ്മിശ്രമായിട്ടുള്ള നിരവധി പരിപാടികളുടെ ഏകോപനമാണ് ഈ ഫെസ്റ്റിവൽ. പ്രധാനമായിട്ട് ജപ്പാൻ ഫുഡിനോട് കേളിയർക്ക് തന്നെ ഒരു പ്രത്യേകത ഉള്ളതാണ്, താല്പര്യമുള്ളതാണ്. അപ്പോൾ അതെന്നുകൊണ്ട് ജപ്പാൻ തിരുവനന്തപുരത്ത് താമസമുള്ള ജപ്പാൻ ഫാമിലി അവർ മുൻകൈ എടുത്ത് ഫുഡ് ഫെസ്റ്റിവൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജപ്പാൻ്റെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ആർട്ട് ഫോംസ്, ഓറിഗാമി ആർട്ട്, പേപ്പർ ക്രാഫ്റ്റ്, അതിൻ്റെ ആയിട്ടുള്ള ഈ ഡെമോൺസ്ട്രേഷനും അതിൻ്റെ ട്രെയിനിങ്ങും ജപ്പാൻകാർ തന്നെയാണ് ചെയ്യുന്നത്. അതിനകത്ത് അതുപോലെ ഇന്ത്യയിൽ നിന്ന് ജപ്പാനിൽ പോയിട്ടുള്ളവരും ഉണ്ടല്ലോ. ഇന്ത്യയിൽ നിന്ന് ജപ്പാനിൽ പോയിട്ടുള്ള ഒരു ഗ്രൂപ്പ് തിരുവനന്തപുരത്തുണ്ട്, അവരിതിൽ പങ്കെടുക്കുന്നുണ്ട്, അവരുടെ കുടുംബാംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ജപ്പാനിൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഇക്കിനാവ എന്നുള്ള ജപ്പാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമുണ്ട്, മാർഷൽ ആർട്ടിൽ അവിടെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരു വനിത, ബ്ലാക്ക് ബെൽറ്റ് ആയിട്ടുള്ള വനിത നേതൃത്വം നൽകുന്ന ഒരു വനിതകൾക്ക് വേണ്ടിയുള്ള ഒരു പരിശീലന പരിപാടിയും അവരുടെ ആയിട്ടുള്ള ഒരു പ്രകടനവും നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിലിം ഷോകൾ, പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഔദ്യോഗികമായിട്ടുള്ള ഫംഗ്ഷൻ്റെ ഇനാഗുറൽ സോങ്, അത് തന്നെ ജാപ്പനീസ് സോങ്ങാണ്, പക്ഷേ കേരളത്തിലെ വനിതകളാണത് ആരംഭിക്കുന്നത്.